എല്ലാവർക്കും നമസ്കാരം. അഗ്ഗീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വാങ്ങിയ പുതിയ സ്കൂട്ടറായ ഹീറോയുടെ സൂമിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. പക്ഷേ എങ്കിലും ഞാനിത് ഉപയോഗിക്കുന്ന ആളെന്ന നിലയിൽ കുറച്ചേ ഉള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് സൂം തന്നെ സെലക്ട് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ യുഗമാണെന്നുള്ളത്. ഒരുപാട് കമ്പനികളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇന്ന് നമ്മുടെ റോഡിലിറങ്ങിയ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്രയും ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറങ്ങുന്നതിനിടയ്ക്കും ഞാൻ എന്തുകൊണ്ട് ഈ ഹീറോയുടെ സൂം തന്നെ സെലക്ട് ചെയ്തു എന്നതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഞങ്ങൾ ആദ്യം ചെന്നതും ആദ്യം ആലോചിച്ചതും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ തന്നെയായിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാനായി ആദ്യം തീരുമാനിച്ച് ഞങ്ങളത് വിൽക്കുന്ന ഷോപ്പിൽ തന്നെയാണ് പോയത്. ഏകദേശം നല്ല റേഞ്ചുള്ളൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം ഒക്കെയാണ് വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കത് മുതലാവണമെങ്കിൽ കൂടുതൽ കിലോമീറ്റർ ഓടിച്ച് യൂസ് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ മുതലാവുന്നതുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയ്ക്ക് വലിയ ദൂരം ദിവസവും ഓടിച്ചെത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ചിന്തിച്ചത് 5 വർഷത്തിന് ഇടയിൽ അത് കഴിഞ്ഞാൽ ആ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്ന് ആ ബാറ്ററി മാറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ഇത്രയും വർഷം ഉപയോഗിക്കാതിരുന്ന പെട്രോളിൻ്റെ ചിലവ് ആ ഒരു ബാറ്ററി എക്സ്ചേഞ്ചിന് മാത്രമായിട്ട് ചിലവാകും. അപ്പോൾ പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് സാധാരണ നമ്മളുടെ ഈ പെട്രോൾ വണ്ടി തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സൂമിലേക്ക് എത്തുന്നത്. കൂടാതെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നത്, അതായത് സൂം വാങ്ങിക്കുന്നതിന് മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ആക്സസ് 125 2013 മോഡലായിരുന്നു. അപ്പോൾ കുറച്ച് പഴയ വണ്ടിയാണ്, ഞങ്ങളത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കാലെത്താനും അതിൻ്റെ വെയിറ്റ് തന്നെ ബാലൻസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അത് വാങ്ങിയപ്പോൾ മുതൽ എനിക്കതൊരു നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ അതൊരു ടെൻഷനായിരുന്നു, ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്കൂട്ടി പേപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം പോയത്, വാങ്ങിക്കാനായിട്ട് പോയത്. അതിന് മുൻപ് ഇത് വാങ്ങിക്കുന്നത് വരെയും ഇത് ഈ വണ്ടി കാണുന്നത് വരെയും എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സൂം എന്നുള്ളൊരു വണ്ടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ സ്കൂട്ടി പെപ്റ്റ് ആയിരുന്നു ഞങ്ങൾ വാങ്ങിക്കാൻ ഡിസൈഡ് ചെയ്ത് ഷോപ്പിൽ ചെന്നത്, ഹീറോയുടെ ഷോപ്പിൽ തന്നെ ഞങ്ങൾ പോയത്. സ്കൂട്ടി പെപ്റ്റ് അന്വേഷിച്ച് ഞങ്ങൾ പോയി. അപ്പോൾ ആദ്യം പോയ സമയത്ത് അതിന് 55,000 രൂപ വിലയായിരുന്നു. പിന്നീട് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വന്നു. പിന്നെ ഒരു മാസത്തോളം ഡിലേ വന്നു. വീണ്ടും പോയപ്പോൾ അതിൻ്റെ ആ പ്രൊഡക്ഷൻ തന്നെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് പിന്നെ വേറെ ഏതിലേക്ക് ഏതെടുക്കണമെന്നുള്ള ആലോചനയിലാണ് സ്കൂട്ടി പെപ്പിൻ്റെ തന്നെ വേറൊരു മോഡലായ സെസ്റ്റിലേക്ക് ഞങ്ങൾ ആലോചിച്ചു, അത് കണ്ടു. അപ്പോൾ അത് നോക്കിയപ്പോഴും അതിനിടയിലാണ് എപ്പോഴും അപ്രതീക്ഷിതമായിട്ടാണ് ഈ സൂം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. അങ്ങനെയാണ് അതിനേക്കാൾ കുറച്ചുകൂടി കാണാൻ ഒരു ബെസ്റ്റായിട്ട് തോന്നി ഇതിനെ ഇത് കണ്ടപ്പോൾ. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതും ഇതിൻ്റെ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ട് ആദ്യം ഉപയോഗിച്ച ആളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് ഞങ്ങളിത് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ എൻ്റെ 2013 മോഡൽ ആക്സസ് 125 എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്, അവിടെ തന്നെ ഞങ്ങളത് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. ഹീറോയുടെ പുതിയ വണ്ടിയാണ് സൂം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. സൂമിൻ്റെ ഡിസൈനും ഫീച്ചേഴ്സും തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷനായിട്ട് പറയാനുള്ളത്. യൂത്തിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പോർട്ടീവ് മോഡൽ എന്നാണ് ഹീറോ കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഞാൻ ഈ റെഡ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഷോറൂമിൽ പോകുന്ന സമയത്ത് റെഡും ബ്ലൂ ആണ് അവിടെ സ്റ്റോക്കായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ആക്സസ് എന്ന് പറയുന്നത് നേരത്തെയുള്ള എക്സ്ചേഞ്ച് ചെയ്ത നേരത്തെയുള്ള വണ്ടി വൈറ്റാണ്. പിന്നെ വീട്ടിലുള്ള ഞങ്ങളുടെ വാഗ്നർ ആയിക്കോട്ടെ എല്ലാം വൈറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ചേഞ്ച് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റെഡ് തന്നെ മതി എന്ന് പറഞ്ഞത്. പിന്നെ ബ്ലൂവിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയതും എനിക്ക് റെഡ് തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് മേക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 3 വേരിയൻറ്റിലാണ് ഈ സൂം ഉള്ളത്. LX VX ZX
ഇതിൽ ടോപ്പ് വേരിയന്റ് ആയ ZXI-ലാണ് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. ഞാൻ ZXI തന്നെയാണ് സെലക്ട് ചെയ്തതും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണ് ഈ വണ്ടി എന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ ഉപയോഗിച്ച കാരണം ഹൈറ്റ് കൂടിയത് ഞാൻ ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം എനിക്ക് കംഫർട്ടാണെന്ന് ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് അത്രത്തോളം കാല് ശരിക്കും ഇങ്ങനെ നമുക്കിങ്ങനെ ആക്കി വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. നമ്മൾ നേരെ പോകുമ്പോൾ വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാല് ഊന്നിക്കൊടുക്കാനൊരു ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ല, നല്ല കോൺഫിഡൻറ്റോടുകൂടി. കാരണം നമുക്കത് ഇതുണ്ടല്ലേ തറയിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് പറ്റും. പക്ഷെ അത് എന്നെപ്പോലെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞവർക്കുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. പക്ഷെ ഒരുപക്ഷെ ഹൈറ്റ് കൂടിയവർക്ക് ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നിയേക്കാം. പിന്നെ നമ്മളിത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇതാ കണ്ടില്ലേ ഡിസ്പ്ലേ ആയിട്ട് ആദ്യം ഹീറോയുടെ ഒരു ചെറിയൊരു അഡ്വർടൈസ്മെൻ്റാണ് വരിക, മൈ ഹീറോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഏറ്റവും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ ടൈം, ഇപ്പോൾ എത്ര ടൈമായി എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും എത്ര ടൈമിനുള്ളിൽ കറക്റ്റ് എത്ര ടൈമിനുള്ളിൽ നമ്മളവിടെ എത്തുന്നുണ്ട്, എത്ര ടൈമായി. അപ്പോൾ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് ആ കറക്റ്റ് ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയും. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയൊരു യൂസ്ഫുൾ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ദ ഫ്യുവൽ ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള ടോട്ടൽ കിലോമീറ്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്റർ കൂടിയുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഹോണുണ്ട്. ഹോണിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടും ഉണ്ട്. പക്ഷേ എൻ്റെ ആക്സസിന് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല സൗണ്ടുള്ളൊരു ഹോണായിരുന്നു. പക്ഷെ അത്യാവശ്യം ഇതിലും കുഴപ്പമൊന്നുമില്ല, ഹോൺ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ ലെഫ്റ്റ് സൈഡ് തന്നെ നമ്മുടെ ഹോണിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്ററിൽ പിന്നെ ഈ സെൻറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വലിയ ടെൻഷനില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് അത് ഓഫ് ചെയ്യാനും കഴിയും. ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടിയിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മറന്നു പോകുന്നത്. ഒരുപക്ഷെ മറന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ നീക്കാനുള്ളൊരു ഇതുകൊണ്ട് പോകുന്നതും ആയിരിക്കാം. അപ്പോൾ ഇതിന് പിന്നെ ആ ടെൻഷൻ ഇല്ല, നമുക്ക് ഇങ്ങനെ തന്നെ സെൻറ്ററിൽ ഒന്ന് അമർത്തിയാൽ അത് ക്ലോസ് ആവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റിൻ്റെയും സ്വിച്ച് ഉണ്ട്. അതിൽ ഡിമ്മിൽ തന്നെയാണ് പാസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഹാൻഡിൽ എന്ന് വെച്ചാൽ എന്താ പറയുക, തിക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആക്സസിൽ എന്ന് വെച്ചാൽ തിക്ക് കൂടിയ ഹാൻഡിലായിരുന്നു. അപ്പോൾ അത് പിടിച്ചിട്ട് ഈ കുറഞ്ഞതിലേക്ക് വന്നപ്പോൾ ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇതാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ട് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ തോന്നിയ ഒന്ന് രണ്ട് ഡീമെറിറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നെന്ന് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കണ്ണാടിക്ക് ഒരല്പം കൂടി ഹൈറ്റ് ആവാമെന്ന് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ ഒരു വലിയ വണ്ടി യൂസ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണോന്നറിയില്ല. പക്ഷെ എനിക്കിതൊരു അല്പം കൂടെ ഹൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൂമിൻ്റെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്ക്രീനുമായിട്ട് വണ്ടിയുമായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊരു കോള് വരികയാണെങ്കിൽ അത് ആരാണ് വിളിക്കുന്നതെന്ന് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. മെസ്സേജുകൾ വരികയാണെങ്കിലും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അതും വളരെയധികം യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു കാര്യമാണ്. അതായത് സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അത് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് എനിക്കും കൂടി തോന്നി. കാരണം നമ്മൾ റോട്ടിലൊക്കെ പോകുമ്പോൾ എനിക്കിതുവരെ സംഭവിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ റോട്ടിൽ പോകുമ്പോൾ കാണാറുണ്ട് ചിലവർ അറിയാതെ സ്റ്റാൻഡ് തട്ടാതെ വണ്ടി കൊണ്ട് പോകുന്നത്. അപ്പോൾ വഴിയിൽ കാണുന്നവരായിരിക്കും ഒരുപക്ഷെ അത് കണ്ടിട്ട് വിളിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഈ വണ്ടിയിൽ ഉണ്ടാവില്ല. കാരണം നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ വണ്ടി എവിടെയും പോയി നിർത്തുകയാണെങ്കിലും നമ്മൾ വണ്ടി ഓഫ് ചെയ്യാൻ മറന്നാലും സ്റ്റാൻഡ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി താനെ ഓഫായിക്കോളും. മാത്രമല്ല ഇതിൻ്റെ ഈ ഡിസ്പ്ലേയിൽ ലെഫ്റ്റ് സൈഡായിട്ട് അതായത് സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ മാർക്ക് കൂടി കാണിക്കാറുണ്ട്. സൂം ഒരു 110cc വണ്ടിയാണ്. 110cc വണ്ടി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ മോഡലും ഫീച്ചേഴ്സും അതുപോലെ തന്നെ പെർഫോമൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് സൂം എന്ന് പറയുന്നത് കുറേ കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. കമ്പനി എടുത്തു പറയുന്ന സൂമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് i3s സിസ്റ്റം.
ഐത്രിയ സിസ്റ്റം ഓൺ ചെയ്താൽ നമ്മൾ ഹൈവേയിലൂടെയോ മറ്റോ ഒക്കെ തുടർച്ചയായിട്ട് കുറേ സമയം യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് സിഗ്നലിലും മറ്റും നിർത്തുമ്പോൾ എൻജിൻ ഓട്ടോമാറ്റിക്കായി ഓഫാകും. പിന്നെ ലെഫ്റ്റ് ബ്രേക്ക് പിടിച്ച് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി വീണ്ടും സ്റ്റാർട്ടായി മൂവ് ചെയ്യാനും തുടങ്ങും. നമുക്ക് അനാവശ്യമായിട്ട് പെട്രോൾ ചിലവാകാത്ത രീതിയിലുള്ളൊരു നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി സിസ്റ്റം കൂടിയാണിത്. ഇതിൻ്റെ അടുത്തൊരു ഡീമെറിറ്റ്സ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ സൗണ്ടാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ഇതിന് ഒരു നല്ലൊരു സൗണ്ട് ഉണ്ട് ഇതിന്. അതെനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ കോർണർ ലൈറ്റ് ഫീച്ചറാണ് കമ്പനി എടുത്തു പറയുന്ന മറ്റൊരു പോയിന്റ്. നമ്മൾ വളവ് തിരിയുന്ന സമയത്ത് വണ്ടി ടേൺ ചെയ്യുമ്പോൾ ഈ സൈഡ് കോർണർ ലൈറ്റ് ഓട്ടോമാറ്റിക്കായി ഓൺ ആവും. വളരെ സ്റ്റൈലായ രീതിയിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എച്ച് മോഡൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്പെസിഫിക് ലുക്ക് നമ്മളെ ആകർഷിക്കും. ഇതിന് നല്ല അത്യാവശ്യം നല്ല ബ്രേക്ക് സിസ്റ്റം തന്നെയാണുള്ളത്. ബാക്കിൽ ഡ്രം ബ്രേക്കും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുമാണ് സൂമിനുള്ളത്. ടോപ്പ് വേരിയൻ്റായ ZXI മാത്രമേ ഈ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ 12 ഇഞ്ചിൽ അലോയ് വീൽസ് വിത്ത് ഡയമണ്ട് കട്ടാണ് ഈ വണ്ടിക്കുള്ളത്. ഡയമണ്ട് കട്ട് നമുക്ക് ഇതാ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. പിന്നെ നമുക്കിത് കാണുമ്പോൾ മെറ്റലായിട്ട് തോന്നില്ല, പക്ഷേ മെറ്റൽ ഫുട് പെഗ് തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല ബലമുള്ള ഫുട് പെഗ് തന്നെയാണിത്. പിന്നെ ഈ ഫുട് റെസ്റ്റ് എന്ന് പറയുന്നതും അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പുറകിലിരിക്കുന്ന ആൾക്ക് കംഫർട്ടായിട്ട് തന്നെ കാല് വെച്ച് ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതായത് രണ്ട് ബോക്സ് കാണുമ്പോൾ നമുക്ക് രണ്ട് ബോക്സായി തോന്നുന്ന സ്റ്റോറേജ് സ്പേസാണുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട നമുക്കൊരു വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ ഫോണോ പേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് പോകാൻ കഴിയും. പക്ഷെ ചില സമയത്ത് അത് യൂസ്ഫുള്ളാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ചുകൂടി വല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ വെക്കുമ്പോൾ ഇതൊരു തടസ്സമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഡീഫാൾട്ടായിട്ട് തോന്നിയത് ഒരു ആവറേജ് സ്പീഡിൽ പോകുമ്പോൾ ഇതിനൊരു ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതും എനിക്കെന്തോ അത്രയ്ക്കൊരു രസമായിട്ട് തോന്നിയില്ല. പിന്നെ ഈ കാണുന്ന സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യുന്ന ചാർജിങ് പോയിൻ്റ് ഉണ്ട്. കൂടാതെ തന്നെ ഒരു USB പോർട്ട് കൂടിയുണ്ട്. പിന്നെ അടുത്തതാണ് നമുക്കിവിടെ ഒരു ഹുക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇതിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ സീറ്റിനകത്ത് ബൂട്ട് സ്പേസ് എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചാവി ഇവിടെ നിന്ന് ഊരിയിട്ട് വേണം. നമ്മുടെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് കീ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൽ തോന്നിയ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തുറക്കാനുള്ള സ്പേസ് ഇത് ഇവിടെ തന്നെ ആണെങ്കിൽ നമുക്ക് കൈയോടെ ഇറങ്ങിയിട്ട് ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഈ വണ്ടിക്ക് അതുകൂടെ ഇവിടെ തന്നെ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഈ ബൂട്ട് സ്പേസിനകത്ത് ഇത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ്. നമുക്കൊരു ബാഗ് അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ബൂട്ട് സ്പേസിനകത്തൊരു ലൈറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ സീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലൈറ്റ് കത്തും. അതുപോലെ തന്നെ നമ്മൾ സീറ്റ് അടയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഷോക്ക് ഓപ്സർ. അത്യാവശ്യം കുഴിയിലൂടെയൊക്കെ പോകുമ്പോഴെല്ലാം കുലുക്കമറിയാത്ത രീതിയിൽ നല്ല എഫക്റ്റീവായിട്ട് ഉള്ള ഷോക്ക് ഓപ്സറാണ് എന്നതാണ് വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് ഇതിൻ്റെ. ഇനി ഈ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യുന്നത് സീറ്റിനകത്ത് തന്നെയാണ്. അപ്പോൾ സീറ്റ് നമുക്ക് തുറന്നിട്ട് വേണമല്ലോ അത് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൂടി പുറത്തായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിന് ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതിൻ്റെ വിലയിൽ കുറവൊന്നുമില്ല. 111,000 രൂപയാണ് ഞങ്ങളിത് എടുക്കുമ്പോഴുള്ള റേറ്റ്. പിന്നെ ഈ സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വീതിയുണ്ട്. അതുപോലെ തന്നെ ഈ സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ വഴുതി ഇങ്ങനെ പോകില്ല. അപ്പോൾ നേരത്തെ ഉള്ള വണ്ടിയിൽ അതൊരു ഇതായിരുന്നു, നമ്മൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ച് അത് ഇങ്ങനെ വഴുതി വഴുതി പോകുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മോനെ ഞാനിവിടെ ഇരുത്തിയാലും അവനും കംഫർട്ടായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ ഞാനിങ്ങനെ താഴ്ത്തിക്ക് വരുമ്പോഴും അവനും അത് ആ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഗ്രിപ്പ് ഉണ്ട്, അതുകൊണ്ട് അത് കുറച്ചുകൂടി നമുക്ക് കംഫർട്ടായിട്ട് തോന്നി. പിന്നെ പറയുന്നൊരു കാര്യം ഇതിൻ്റെ ഗാർഡ്. ഇതിൻ്റെ ഈ ഗാർഡ് എന്ന് പറയുന്നത് മിക്ക വണ്ടിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്,
ഇതിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ നമ്മൾ പുറകിലിരിക്കുന്നവർക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് പിടിക്കാനായിട്ട് ഒരു ഗാർഡ് ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് അതില്ല. അപ്പോൾ സൈഡിലിരിക്കുന്നവർക്ക് പിടിക്കാനായിട്ട് ഈ സൈഡിലാണ് അതിൻ്റെ സംവിധാനം ഉള്ളത്. അപ്പോൾ അത് എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ ഈ വണ്ടി കണ്ടപ്പോൾ അത് വലിയൊരു പോരായ്മയായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നമ്മൾ കുട്ടികളെയൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് ഇവിടെ ഇരിക്കണമല്ലോ. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു കംഫർട്ടായിട്ട് മാറുകയാണ്. പക്ഷെ അതുകൂടി ഉണ്ടായിരുന്നു എങ്കിൽ കുറച്ചുകൂടി സൗകര്യമായി എന്ന് തോന്നുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ സൂം എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഈ വണ്ടി ഓടിച്ചു പോവാം എന്നുള്ളൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ഡ്രൈവിങ് തന്നെയാണ് ഇതിന്. അപ്പോൾ കുറച്ച് ഡീമെറിറ്റ്സ് ഇതിൻ്റെ സൗണ്ടും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ഡീമെറിറ്റ്സ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതിൽ ലേഡീസിന്, അതായത് ഇപ്പോൾ നമ്മൾ ഹൈറ്റ് ലേശം കുറഞ്ഞ ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് സൂം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഞങ്ങൾ പോകുമ്പോൾ എന്താ പറയുക, സാധാരണ ചെറിയൊരു റോഡാണ്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ നിറയെ കുണ്ടും കുഴികളാണ്. ഇപ്പോൾ ഈ ജലനിധി പൈപ്പുകൾ പോലെയുള്ളതൊക്കെ വന്നതുകൊണ്ട് തന്നെ കൂടുതൽ രണ്ട് സൈഡും നമുക്ക് സൈഡ് കൊടുക്കാൻ പോലും പറ്റുന്നില്ല. രണ്ട് സൈഡും സെൻട്രലായിട്ടും ഒക്കെ കുഴികളാണ്. അപ്പോൾ ഞാൻ പഴയ വണ്ടി ഉപയോഗിച്ചിട്ട് ആക്സസ് ഉപയോഗിച്ച് പോകുമ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ പലരും എന്നെ കണ്ടിട്ട് പറയാറുണ്ട്, ഓ ഇതെന്താ ഇവൾ ഇപ്പോഴും വണ്ടി വളരെ സ്ലോ ആയിട്ട് പതിയെ ഓടിക്കാൻ അറിയാത്ത ആൾക്കാരെ പോലെയാണല്ലോ, പേടിച്ചിട്ടാണല്ലോ പോണത് എന്നൊക്കെ. പക്ഷെ അവർക്കറിയില്ലായിരുന്നു എൻ്റെ വണ്ടി, എനിക്കത് ഇത്തിരി ഹൈറ്റ് വണ്ടി കൂടുതലും വെയിറ്റ് കൂടുതലും ചെറിയൊരു ബ്രേക്കിൻ്റെ ചെറിയൊരു പ്രശ്നവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർക്കറിയില്ല. പക്ഷെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതിയിട്ടല്ലല്ലോ നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും നമുക്കത് എത്രത്തോളം യൂസ് ആവുന്നു, അല്ലെങ്കിൽ നമുക്കൊരു അതിനെക്കുറിച്ചൊരു ധാരണ വേണം. നമുക്ക് ഇത്ര സ്പീഡിൽ പോയാൽ മതി. നമുക്കിപ്പോൾ ഒരുപാട് നേരത്തെ പോയിട്ട് ഓവർ സ്പീഡിൽ പോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് അപകടം വരുത്തുന്നതിനേക്കാളും നല്ലത് സുരക്ഷിതമായിട്ട് ആ സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വണ്ടി ഓടിക്കുന്ന നമ്മുടെ കംഫർട്ടിനനുസരിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. നമ്മുടെ വണ്ടിയുടെ വർക്കിംഗ് കണ്ടീഷനൊക്കെ നമുക്കാണ് അറിയുന്നത്. അപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നത് ആലോചിച്ചിട്ടൊന്നും നമുക്ക് ഓവർ സ്പീഡിൽ പോയിട്ട് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെയും കാത്തപ്പോഴും നമ്മുടെ ഒരു കുടുംബമുണ്ട്. അവർ നമ്മളെയും കാത്ത്, അല്ലെങ്കിൽ എൻ്റെ അമ്മ വരും എന്ന് വിചാരിച്ച് നമ്മുടെ മക്കൾ സ്കൂളും വിട്ട് വന്ന് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നൊരു മൊമെൻ്റാണ് നമ്മൾ ഓർത്തിട്ട് വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ അവരോടൊപ്പം നമുക്കിരിക്കാൻ സുരക്ഷിതമായിട്ട് നമ്മൾ വീട്ടിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.